കണ്ണിനൊന്നീ കണികന്ന പോവേ കിങ്ങിണി കിണിയിനെ മുൻപോവേ ഒന്നിച്ചാടാൻ പാടാൻ പോവേ കുഞ്ഞിക്കുരുമണി എണ്ണയിടാം മുത്തശ്ശി കഥ കേൾക്കാൻ പിന്നെ പുത്തൻ കഥയും ചൊല്ലിയിടാം ഒന്നാൻ പോവേ കന്നപ്പോവേ ഒന്നിച്ചിങ്ങനെ നിന്നാലോ കണ്ണിനൊന്നീ കണികന്ന പോവേ കിങ്ങിണി കിണിയിനെ മുൻപോവേ തുള്ളി തുള്ളി പെയ്യും മഴയിൽ തുള്ളാൻ കോണി ഇറക്കിയിടാം തുമ്പിച്ചിറയിലിരുന്നു പറന്നു അമ്പിളിമാമൻ്റെ അടുത്തെത്ത ഒന്നാൻ പോവേ കൊന്നപ്പോവേ ഒന്നിച്ചിങ്ങനെ നിന്നാലോ കണ്ണിനൊന്നീ കണി കൊന്നപ്പോവേ കിങ്ങിണി കിണിയിനെ മുൻപോവേ Thank you.
നാം നിത്യേന കഴിക്കുന്ന നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിരവധി പോഷക ഘടകങ്ങളുടെ കലവറയാണ്. രാവിലെ കഴിക്കാറുള്ള ഇഡ്ഡലി, ദോശ, പുട്ട്, ചപ്പാത്തി തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, നാരുകൾ, പ്രോട്ടീനുകൾ തുടങ്ങിയ എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നാം ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കുന്ന കേരളീയരുടെ പ്രധാന ഭക്ഷണമായ ചോറിലും മേൽപ്പറഞ്ഞ പോഷക ഘടകങ്ങളുണ്ട്. നാം ഉപയോഗിച്ചു വരുന്ന വിവിധ തരം പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും വിറ്റാമിനുകളുടെ കലവറയാണ്. പച്ചക്കറിയിലൊന്നായ പാവക്കയിൽ കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു. ഇത് നമുക്ക് കണ്ണുകൾക്കും കൂടുതൽ സംരക്ഷണവും മനുഷ്യ ശരീരത്തിന് പ്രതിരോധ ശക്തിയും നൽകുന്നു. നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പാൽ, മുട്ട തുടങ്ങിയവയിലും കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. മത്സ്യം, മാംസം എന്നിവയിൽ കൂടുതൽ അളവിലാണ് പ്രോട്ടീൻ, കൊളസ്ട്രോൾ, കൊഴുപ്പ് തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചില ചെറു മത്സ്യങ്ങളിൽ കാൽസ്യത്തിൻ്റെ കലവറ തന്നെയാണ്. പോഷക ഘടകങ്ങളുടെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് വഴി കൂടുതൽ ആരോഗ്യമായ ജീവിതവും നയിക്കാൻ നമുക്ക് സാധിക്കുന്നു. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്നു കരുതിയിരുന്ന ഒരു നോവൽ മുതിർന്നവരുടെ സഹായത്തോടെ എനിക്ക് അതിന്റെ പൊരുൾ മനസ്സിലാക്കുവാൻ സാധിച്ച നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. വിദേശത്തു പോയി കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട്. ഭാഷയും സ്ഥലവും മനസ്സിലാക്കാതെ ഒരു തുള്ളി വെള്ളത്തിന് പോലും നിരന്തര പ്രഹരം വില കൊടുക്കേണ്ടി വരുന്ന, ഇറച്ചിയുടെ വില പോലും ഇല്ലാത്ത ഒരുവന്റെ കഥയാണ് ആടുജീവിതം. നജീബ് എന്ന മലയാളിക്ക് സൗദി അറേബ്യയിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെ കുറിച്ചുള്ള ഹൃദയസ്പർശിയായ നോവലാണ് ഇത്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച ബെന്യാമിന്റെ ആടുജീവിതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ വായിക്കാവുന്നവയാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എല്ലാവർക്കും എന്റെ നെയ്ദിന ആശംസകൾ. കോവിഡിന്റെ ഈ സങ്കടകാലത്തും തൊഴിലിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് സ്നേഹാദരം. തൊഴിൽ നഷ്ടപ്പെടുത്തിയും നാടിന്റെ രക്ഷയ്ക്കായി വീട്ടിലിരിക്കുന്നവരോട് കടപ്പാട്. പ്രണയനായകൻ യാത്രയായി, നടൻ ഋഷി കപൂറിന് ആദരാഞ്ജലി. ഇളവിലേക്ക് ഗ്രീൻ സോൺ, പൊതുഗതാഗതവും പരിഗണനയും. തിങ്കൾ മുതലുള്ള ഇളവുകൾ കേന്ദ്രം പ്രഖ്യാപിക്കും. നിയന്ത്രണം കർശനമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം. വിമാനം, ട്രെയിൻ, യാത്രാ സർവീസുകൾ വൈകും. പൂർണ്ണ ഇളവുകൾ ഈ മാസം അവസാനത്തോടെ മാത്രം. പ്രവാസി മടക്കം എംബസികളിലും രജിസ്ട്രേഷൻ തുടങ്ങി. 4 ഹോട്ട്സ്പോട്ടുകൾ കൂടി. ഫുട്ബോൾ ഇതിഹാസ താരം ചുനി ഗോസ്വാമി അന്തരിച്ചു. ഓർഡിനൻസ് ഒപ്പിട്ടു, ശമ്പളം തിങ്കൾ മുതൽ. ആഘോഷങ്ങളില്ലാതെ തൃശൂർ പൂരം നാളെ. 2 പേർക്ക് കോവിഡ്. രാജ്യത്ത് മരണം 1075. ഇതിന്റെ തലക്കെട്ട് വിട വാങ്ങി ലോക സിനിമയിലെ ഇന്ത്യൻ മുദ്ര എന്നാണ്. ലോക സിനിമയിലെ ഇന്ത്യൻ മുഖം ഇർഫാൻ ഖാനാണ് ഇവിടെ പറഞ്ഞത്. വൻകുടലിലെ അണുബാധയിൽ തുടർന്ന് അന്തരിയയിലെ കൊകിലൻ അംബാനി എന്ന ആശുപത്രിയിൽ അന്തരിച്ചു. സഹപാഠിയായിരുന്ന സുതാബ സിക്കന്ദറായാണ് ജീവിതസഖി. ഇത്രയും എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു. നമസ്കാരം, ഞാൻ ആശ്ന എന്ന് ഞാൻ ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്നത് മലയാള മനോരമ പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട ന്യൂസാണ്. ഇനി മാസ്ക് നിർബന്ധം, വിള ഇരുന്നൂറ് ആവർത്തിച്ച ധൈര്യം. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നു മുതൽ മാസ്ക് നിർബന്ധം. പൊതു ഇടങ്ങളിലും ജോലി സ്ഥലങ്ങളിലും വാഹനങ്ങളിലും ഇത് ബാധകമായിരിക്കും. ലംഘിച്ചാൽ ആദ്യ തവണ കോടതിയിൽ പെറ്റി കേസ് 200 രൂപയാണ് പിഴ. കുറ്റം ആവർത്തിച്ചാൽ 5000 രൂപ പിഴ ചുമത്തുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഇനി മാസ്ക് ധരിക്കാണ്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ
ഇരുന്നൂറ് രൂപ പിഴയും. ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ 5000 രൂപ പിഴയും കൊടുക്കേണ്ടി വരും.